ഒരു വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് എക്സ്പ്ലറേഷൻ ഭയങ്കര കൂടുതലായിട്ട് എല്ലാതും പരീക്ഷിച്ച് നോക്കാനുള്ള ടെൻഡൻസി ഉള്ള പ്രായമാണ്. ഔട്ട് ഓഫ് റീച്ച് ഓഫ് കിഡ്സ് എല്ലാ സാധനങ്ങളും, ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഔട്ട് ഓഫ് റീച്ച് വയ്ക്കുക. നമ്മൾ ഇതൊക്കെ വല്ലാതെ മണം വരുത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻഹലേഷണൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു പിന്നെ ഈ കൈ പരുവത്തിലിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കുഞ്ഞ് നീന്തിയൊക്കെ തുടങ്ങുമ്പോൾ ഉള്ളൊരു മറ്റൊരു വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധനമാണ്, അവിടെ ഇവിടെയൊക്കെ നമ്മൾ തന്നെ അശ്രദ്ധമായി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുട്ടി തട്ടിയിടുക, എടുത്ത് വായിലേക്ക് വെക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ കീടനാശിനികളൊക്കെയാണ്. തീർച്ചയായും വിഷമാണെന്നറിയാം, അത് എത്രമാത്രം അപകടകാരിയാണെന്ന് നമുക്കും അത്ര ധാരണയുണ്ടാവില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങളിൽ കുട്ടികൾ കാണിക്കുന്ന ലക്ഷണം എന്തായിരിക്കാം, നമ്മൾ എന്താണ് ഉടൻ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഫോറിൻ ബോഡി ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ പാല് വരുമ്പോൾ നമ്മൾ ആസ്പിറേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ, ഒരു വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് എക്സ്പ്ലറേഷൻ ഭയങ്കര കൂടുതലായിട്ട് എല്ലാതും പരീക്ഷിച്ച് നോക്കാനുള്ള ടെൻഡൻസി ഉള്ള പ്രായമാണ്. അപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെയുള്ള ഫ്ലോർ ക്ലീനേഴ്സ്, മണ്ണെണ്ണ പോലെയുള്ള സാധനങ്ങൾ, പിന്നെ പഴയ മരുന്നുകൾ. ചിലർ കുഞ്ഞിന് 2 വയസ്സായാലും നടപടിയാണ്. നമുക്കൊരു പ്രേക്ഷകൻ നിൽക്കുന്നു, സുമി കേൾക്കാമോ? ചോദിച്ചോളൂ. നമസ്തേ സുമി, ചോദിച്ചോളൂ. മോടെ പേർക്ക് വേണ്ടിട്ടാ ചോദിക്കുന്നേ. നോക്ക്, ബെർത്ത് 5 27 ഈ മാസം, ജൂലൈ 27 5 മാസം തരും. ഓക്കെ, പിന്നെ എന്തോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. 27 5 മാസം തരും. ഇപ്പൊ 5 200 വെയിറ്റ്, ബെർത്ത് വെയിറ്റ് 2 700 ഉണ്ടായിരുന്നു. മൂത്ത കുഞ്ഞിന് 12 വയസ്സ് കഴിഞ്ഞ ഉണ്ടായതാ ഇളയത്. 5 മാസം ആകാൻ പോയിട്ടും അത് കമന്ന് വീഴുന്നില്ല, പക്ഷെ ബോഡി ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്നുണ്ട്. അത് കാരണം ഒരു വിഷമം ഞങ്ങൾക്കൊക്കെ. 4 തുടങ്ങി 7 മാസത്തിന്റെ ഉള്ളിലാണ് കുഞ്ഞുങ്ങൾ കമിഴ്ന്ന് വീഴേണ്ടത്. അപ്പോ 5 മാസത്തിൽ ചെരിയുന്നുണ്ടെങ്കിൽ 7 മാസത്തിനുള്ളിൽ കമിഴ്ന്ന് വീണോളും. പക്ഷേ 2 700 ജനിച്ചപ്പോൾ വെയിറ്റ് ഉള്ള കുഞ്ഞിന് 5 മാസത്തിൽ 5 700 എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ സാധാരണ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സാധാരണഗതിയിൽ ജനിച്ചതിനേക്കാളും ഒരു 4 കിലോ 4.5 കിലോ കൂടുതലായിരിക്കണം ഈ ഒരു സമയമാകുമ്പോൾ. 27 5 മാസം പൂർത്തിയാകും. ഓക്കെ ഓക്കെ, 4.5 മാസത്തിൽ എങ്കിലും ഒരു 2.5 കിലോ ആണ് കൂടിയിട്ടുള്ളൂ. 3 4 കിലോന്റെ അടുത്ത് കൂടുന്ന സമയം ആയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് കുറവാണ്. അത് നല്ലതാണ്, പക്ഷെ ആ വെയിറ്റ് ഗെയിനിന്റെ കാര്യം ഒന്ന് നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ച് ഒന്ന്, നിങ്ങൾ വെയിറ്റിന്റെ കാര്യം ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. മുലപ്പാല് മാത്രം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. സുമി വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷപദാർത്ഥങ്ങൾ. അപ്പോൾ നമ്മൾ ഫ്ലോർ ക്ലീനേഴ്സ്, മണ്ണെണ്ണ അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ. ചില കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സാകുമ്പോൾ അവർ ജനിച്ച അന്ന് കൊടുത്തിട്ടുള്ള മരുന്നുകളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ പിന്നെയും പിന്നെയും എഴുതുന്ന മരുന്നുകൾ കംപ്ലീറ്റ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ചിലതിനൊക്കെ മരുന്നിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് എടുക്കാനും കുടിക്കാനൊക്കെ ഉള്ള ടെൻഡൻസി വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ എക്സ്പയറി ആയ മരുന്നുകൾ കളയുക. ഔട്ട് ഓഫ് റീച്ച് ഓഫ് കിഡ്സ് എല്ലാ സാധനങ്ങളും, ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഔട്ട് ഓഫ് റീച്ച് വയ്ക്കുക. നമ്മളിവിടെ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം പദാർത്ഥങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പെപ്സിയുടെ, മിറിൻ്റെയുടെ, കൊക്കക്കോളയുടെ ഒക്കെ ബോട്ടിൽസിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിനോടൊരു ഫാസിനേഷൻ ഉണ്ട് ഓൾറെഡി, ആഡും സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവരതെടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് പ്രസൻറ്റിങ് കംപ്ലയിൻ്റ് ആയിട്ട്, അതായത് പാരൻസ് കൊണ്ടുവരുന്ന അവർ എടുത്തിട്ടുണ്ടോ, അതിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ, കുടിച്ചിട്ടുണ്ടോ ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ മണം വരും, ഇപ്പോൾ മണ്ണെണ്ണ വയ്ക്കുകയാണെങ്കിൽ മണം വരുമ്പോൾ തന്നെ ടെൻഷനാണ്. അപ്പോൾ ഇത്തരമുള്ള സാഹചര്യങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ഇനീഷ്യലി കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ടി വരില്ല. ഒബ്സർവേഷൻ വെച്ചിട്ട് എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതലായിട്ടുള്ള എക്സ്റേ അടക്കമുള്ള സംഭവങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ മണ്ണെണ്ണയുടെ മണം വരുന്ന, അല്ലെങ്കിൽ ടർപ്പൻ്റെ എടുത്ത് കഴിച്ചോ എന്ന് സംശയം വരുന്നു, നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞിനെ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വയറ്റിലേക്ക് എത്തുക എന്നുള്ളത് അത്ര പ്രശ്നമല്ല, പക്ഷേ ഈ ഇതൊക്കെ വല്ലാതെ മണം വരുത്തുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇൻഹലേഷണൽ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചിലപ്പോൾ ഛർദ്ദിക്കും, ഛർദ്ദിക്കുമ്പോൾ ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ വായയിൽ കൈയിട്ട് ഛർദ്ദിക്കുക അതുപോലുള്ള മെത്തേഡ്സ് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഛർദ്ദിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്, അത് അവോയ്ഡ് ചെയ്യണതായിരിക്കും നല്ലത്.
അതായത് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വായിൽ കൈയിട്ടൊക്കെ നമ്മൾ ഛർദ്ദിപ്പിക്കാൻ നോക്കരുത്. ഡോക്ടർ, ഇപ്പൊ വിഷ പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കത്തെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടില് പഴുതാര, തേള്, പാമ്പ് വരെ ഇപ്പോൾ ധാരാളമായി കേൾക്കുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ പഴുതാരയൊക്കെ കുറച്ചും കൂടെ കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. വീടിനകത്തും അങ്ങനെയുള്ള ഒരു സ്പൈഡർ ബൈറ്റ് അങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിന് ചിലതിന് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവില്ല, ചിലതിന് ലോക്കലായിട്ട് നീര് വരും. പിന്നെ എത്രത്തോളം തേള് എത്രത്തോളം വിഷാംശം ഉള്ളിൽ കടന്നു എന്നനുസരിച്ചിരിക്കും ഇതിന് ഉണ്ടാവുന്ന എഫക്റ്റുകൾ. അപ്പോൾ അന്ന് ആ കൊച്ചിനെ തേള് കടിച്ചിരുന്നു, എന്നിട്ട് കൊച്ചിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു കൊച്ചിന് കടി കിട്ടുമ്പോൾ പ്രശ്നം ഉണ്ടാകാതെ രക്ഷപ്പെടണം എന്നില്ല. അതുപോലെ പാമ്പ് കടി, ഒരുപാട് വെറൈറ്റി പാമ്പുകളുണ്ട്. അതിൽ മിക്കവാറും നമുക്ക് കിട്ടുന്ന കടി നോൺ പോയ്സണസ് സ്നേക്ക് ആയിരിക്കാം, പക്ഷെ നമുക്കത് അറിയാത്തോടത്തോളം കാലം എപ്പോഴും നമ്മളത് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ അറ്റൻഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. അത് എത്ര ചെറിയ സാധനമാണെന്ന് തോന്നിയാൽ ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അലർജി ആയിരിക്കും വരുന്നത്, എർട്ടിക്കേരിയ എന്ന് പറയും, ശരീരം മൊത്തം തടിച്ചു പൊന്തി. അത് ടെമ്പററി ആയിട്ട് വരാം, ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നു പോകാം. പക്ഷെ ചിലപ്പോൾ എന്തുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതുപോലെ ഉള്ള തടിപ്പ് ബ്രീത്തിങ് ടിഷ്യൂസിലും കൂടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റൊക്കെ സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിക്കുന്നതായിരിക്കും സേഫ്.